നമസ്കാരം. റൈറ്റ് ന്യൂസ് കേരളയുടെ വാർത്താ വാരം പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വാർത്താവാരം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം 2021 മെയ് മാസം 9-ാം തീയതി ഞായറാഴ്ച മുതൽ മെയ് മാസം 15-ാം തീയതി ശനിയാഴ്ച വരെയുള്ള 7 ദിവസങ്ങളിലെ പ്രധാന വാർത്തകൾ, പ്രത്യേകിച്ച് നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ വന്ന പ്രധാന വാർത്തകളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണിത്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ ശനിയാഴ്ച ഇന്നലെ വരെയുണ്ട്. നമുക്ക് വാർത്തകളെക്കുറിച്ച് പറയുമ്പോൾ നല്ല വാർത്തകളും മോശം വാർത്തകളും, ചീത്ത വാർത്തകൾ എന്ന് പറയുന്നില്ല, മോശം വാർത്തകളും ഉണ്ടാവാറുണ്ട്. ഗുഡ് ന്യൂസ് ഓർ ബാഡ് ന്യൂസ് എന്ന് പറയും. വാട്ട്സ് എ ഗുഡ് ന്യൂസ് നമ്മൾ ചോദിക്കാറുണ്ട്, എന്താണ് വാർത്ത എന്ന് ചോദിക്കും. വാർത്തകളുടെ നന്മ തിന്മകളെ നോക്കിയല്ല മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതെന്നും നമുക്ക് അറിയാം. എന്നാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമുക്കത്ര നല്ല വാർത്തകളല്ല മാധ്യമങ്ങളിൽ പ്രധാനമായും പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നമുക്ക് അംഗീകരിക്കാം. അതിനു നേരെ നമുക്ക് കണ്ണടച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ സംഭവങ്ങളാണ്, നമ്മളെല്ലാം അനുഭവിച്ച് കടന്നു വന്ന സംഭവങ്ങളാണ്. പ്രധാനമായും നമുക്കറിയാം, ഇപ്പോൾ മഹാമാരിയുടെ കാലത്താണ് ലോകം മുഴുവൻ ജീവിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ രാജ്യവും നമ്മുടെ കുഞ്ഞ് കേരളവും, കൊച്ചു സംസ്ഥാനമായി നമ്മുടെ കേരളവും. ഈ മഹാമാരിയോടൊപ്പം കേരളത്തിൽ പേമാരിയുണ്ടായി, ചുഴലിക്കാറ്റുണ്ടായി, കടൽക്ഷോഭമുണ്ടായി. അതോടൊപ്പം ആദ്യം പറഞ്ഞ മഹാമാരിയുടെ വലിയ തോതിലുള്ള വ്യാപനവും, രോഗ കോവിഡ് വ്യാപനവും വലിയ തോതിൽ ഉണ്ടായ ഒരു ആഴ്ചക്കാലമാണ് നമ്മളിപ്പോൾ പിന്നിട്ടത്. അത് നമുക്ക് പ്രകൃതിക്ഷോഭത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ മഹാമാരിയെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം പറഞ്ഞ് തുടങ്ങാം. ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കാലം കേരളം സമ്പൂർണമായ ലോക്ക്ഡൗണിലായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയതാണ്, 8-ാം തീയതി തുടങ്ങിയതാണ്, 16-ാം തീയതി അവസാനിക്കേണ്ടതായിരുന്നു. 16 എന്ന് പറഞ്ഞാൽ ഇന്നും ഞായറാഴ്ച. പക്ഷേ ഈ രോഗവ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്ന പശ്ചാത്തലത്തിൽ, എന്ന് തന്നെയല്ല വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ, ലോക്ക്ഡൗൺ ഒരാഴ്ചത്തെ കൂടി ദീർഘിപ്പിക്കാൻ ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട്, അതുമായി ബന്ധപ്പെട്ട ഉന്നതാധികാര സമിതിയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ആ തീരുമാനം ആണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടി പുറത്തുവിട്ടത്. അപ്പോൾ ഇനി വരുന്ന ഒരാഴ്ചക്കാലം കൂടി കേരളം സമ്പൂർണ്ണ പൂട്ടലിൽ, അടച്ചു പൂട്ടലിലായിരിക്കും. എല്ലാവരും അവരവരുടെ വീട്ടകങ്ങളിലിരുന്ന് ഈ രോഗവ്യാപനത്തെ സ്വയം ചെറുക്കുക, നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുക, സംസ്ഥാനത്തെ രക്ഷിക്കുക, രാജ്യത്തെ രക്ഷിക്കുക, അതോടൊപ്പം നമ്മുടെ വിശാലമായ ലോകത്തെയും മാനവരാശിയെയും കൂടി രക്ഷിക്കാനുള്ള ഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള എളിയ ശ്രമങ്ങളാണ് നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഇനി ഒരാഴ്ചക്കാലം കേരളം ലോക്ക്ഡൗണിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ 4 ജില്ലകളിൽ, രോഗവ്യാപനം അതിരൂക്ഷമായ 4 ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ കൂടി ഏർപ്പെടുത്താനുള്ള തീരുമാനവും ഉണ്ടായി എന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കേട്ടു. തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, ഇവിടെയൊക്കെ 4000-ലേറെ വ്യക്തികളാണ് പ്രതിദിനം രോഗ വ്യാപനത്തിന് ഇരയായത്. അപ്പോൾ തീർച്ചയായും ഇനി വരുന്ന ഒരാഴ്ചക്കാലം കൂടി വളരെ നിർണായകമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാതെ വയ്യ. അങ്ങനെ ഒരാഴ്ച കാലം കൂടി ലോക്ക്ഡൗൺ ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് നമ്മുടെ ഇതിനെ ചെറുക്കാനുള്ളതിൻ്റെ ഈ രോഗത്തെ ചെറുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വാക്സിനേഷൻ്റെ പദ്ധതികളും അങ്ങനെ ഘട്ടം ഘട്ടമായി പുരോഗമിക്കുകയാണ്. 1-ാം ഘട്ടം വാക്സിൻ എടുത്തവർക്ക് 2-ാം ഘട്ടം വന്നു. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 45 വയസ്സിന് മുകളിലുള്ളവർക്കായിരുന്നു. ഇപ്പോൾ അതിൽ 18 വയസ്സ് മുതലുള്ളവർക്ക് തന്നെ, യുവാക്കൾക്ക് തന്നെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്കറിയാം രോഗവ്യാപനം കൂടുതലായിട്ടുള്ളത് യുവാക്കളിലും അല്ലെങ്കിൽ മധ്യപ്രായത്തിലുള്ളവർക്കുമൊക്കെ രോഗം വ്യാപിക്കുന്നു എന്നുള്ള ആ ഒരു പശ്ചാത്തലം കൂടി കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, നമ്മൾ തൊട്ടടുത്ത തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ ഈ ലോക്ക്ഡൗൺ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ പോലും പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള അതിൻ്റെ വാർത്തകൾ വന്നിട്ടില്ല, പത്രങ്ങളിൽ വന്നിട്ടില്ല. അത് അടുത്ത ആഴ്ച നമുക്കതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ രോഗവ്യാപനം രൂക്ഷമായി തുടരുകയാണ് എന്നുള്ള അതാണ് ആ യാഥാർത്ഥ്യം. അതോടൊപ്പം നമുക്ക് അറിയാം, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതേ പങ്ക്തിയിൽ പറഞ്ഞതാണ് വാക്സിനേഷന് കൃത്യമായി നടക്കാത്തതിനെക്കുറിച്ചുള്ള വാക്സിൻ്റെ ദൗർലഭ്യം.
അതിനേക്കാളൊക്കെ പ്രാണവായുവിൻ്റെ ഓക്സിജൻ്റെ ഷോർട്ടേജ് എന്ന് പറയാം, ഓക്സിജൻ കിട്ടാത്ത വന്നിട്ട് പ്രാണവായു കിട്ടാതെ ശ്വസിക്കാൻ കഴിയാതെ ശ്വാസം മുട്ടി നിരവധിയായ മരണങ്ങൾ ഉത്തരേന്ത്യയിൽ പല ആശുപത്രികളിലും സംഭവിച്ചു എന്നുള്ള ആ ഒരു ദുരന്ത ചിത്രം കൂടി, അത് വാർത്തകളായിട്ടും ചിത്രങ്ങളായിട്ടും നമ്മുടെ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മൾ കണ്ടതാണ്. വളരെ ദുഃഖത്തോടെ നമ്മൾ ആ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചതാണ്. ഇപ്പോഴെന്നാൽ അതിനൊക്കെ ഒരു ശമനം ഉണ്ടാകുന്ന രീതിയിലാണ്. തീർച്ചയായും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ ലോക്ക്ഡൗണിനോട് നന്നായിട്ട് സഹകരിച്ചു നമ്മുടെ കേരള ജനത എന്ന് പറയാതെ വയ്യ. ലോക്ക്ഡൗണ് അടച്ചിട്ട് വീട്ടിൽ തന്നെ വീട്ടകങ്ങളിലിരുന്നു, ശക്തമായ പരിശോധനയുമായി പോലീസ് രംഗത്തുണ്ടായിരുന്നു. അനാവശ്യമായി പുറത്തിറങ്ങിയവർക്കും യാത്ര ചെയ്തവർക്കും മാസ്ക് ധരിക്കാത്തവർക്കും എതിരായിട്ടുള്ള നിരവധിയായ കേസുകളുണ്ടായി. അതൊക്കെ അങ്ങനെ നിൽക്കേ തന്നെയാണ്. ഇപ്പോൾ ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു കർമ്മസമിതി രൂപീകരിച്ചു. അതോടൊപ്പം കോടതികൾക്കും ഇടപെടേണ്ടി വന്നു എന്നുള്ള കാര്യം കൂടി പറയേണ്ടതുണ്ട്. വാക്സിൻ്റെ വിലനിർണ്ണയം, അതോടൊപ്പം കോവിഡുമായി ബന്ധപ്പെട്ട മറ്റും PPE കിറ്റ്, മാസ്ക്, ഗ്ലൗസ്, സാനിറ്റൈസർ ഇതുപോലുള്ള നിരവധിയായ കാര്യങ്ങളിലൊക്കെ ആശുപത്രികളിൽ കോവിഡ് രോഗ ബാധിതരായിട്ട് ആശുപത്രി പ്രവേശിക്കപ്പെട്ടവർക്ക്, ചികിത്സ നേടിയവർ, പുറത്തു വന്നവർക്ക് വളരെ അനിയന്ത്രിതമായ രീതിയിലുള്ള ബില്ല് അടയ്ക്കേണ്ടി വന്നു എന്നൊക്കെ. സ്വകാര്യ ആശുപത്രികളിൽ ഈ കിട്ടിയ അവസരം ഒരു കൊള്ളയടിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയപ്പോഴാണ് ഇപ്പോൾ കോടതി ഇടപെട്ടു, സംസ്ഥാന സർക്കാരും ഇടപെട്ടു. കൃത്യമായും ഈ ആശുപത്രികളുടെ ഈ ബില്ലിൻ്റെയൊക്കെ കാര്യത്തിൽ കൃത്യമായ ഒരു മാനദണ്ഡം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം കേരളത്തിൽ ആണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തീരുമാനപ്രകാരം സർക്കാർ ആശുപത്രികളിൽ ഈ മാസം 34 വരെ കോവിഡ് ചികിത്സ മാത്രം മതി എന്നുള്ളൊരു തീരുമാനം കൂടി ഉണ്ടായി. മറ്റ് ചികിത്സകൾ അടിയന്തര സ്വഭാവം നോക്കി മാത്രമാണ്. സ്വകാര്യ ആശുപത്രികളിലും കോവിഡ് OP തുടങ്ങണം, അങ്ങനെയൊക്കെയുള്ള നിരവധിയായ തീരുമാനങ്ങൾ ഉണ്ടായി. അതോടൊപ്പം നമ്മൾ അടച്ചുപൂട്ടി വീട്ടിലിരിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അടച്ചുപൂട്ടലിലും അന്നം മുടങ്ങില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഭക്ഷ്യക്കിറ്റ് വിതരണമൊക്കെ വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. അങ്ങനെയുള്ള നടപടികളിലേക്ക് നീങ്ങുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ ചികിത്സാ നിരക്ക് ഏകീകരിച്ചു. അതുപോലെ പരിശോധനാ ഫീസ്, ആൻറ്റിജൻ ടെസ്റ്റായാലും മറ്റേത് ടെസ്റ്റുകളായാലും അതിലൊക്കെ ഇനിയിപ്പോൾ സ്വകാര്യ ആശുപത്രികൾക്ക് അവർക്ക് തോന്നിയ പോലെ കൊള്ളയടിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിയമ ഉത്തരവ് കൂടി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വാക്സിനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വാക്സിൻ്റെ ക്ഷാമം പരിഹരിക്കാൻ, അതോടൊപ്പം ഓക്സിജൻ്റെ ക്ഷാമം പരിഹരിക്കാൻ ഒക്കെയുള്ള നടപടികളും ആയിക്കഴിഞ്ഞു. വാക്സിൻ്റെ ഇപ്പോൾ വിവിധ നിർമ്മാതാക്കളിൽ നിന്നും കൂടുതൽ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായ വാക്സിൻ കേരളത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം ഓക്സിജനും ഇപ്പോൾ നമുക്ക് പ്രാണവായുവിൻ്റെ കാര്യത്തിൽ കേരളത്തിന് ശ്വാസം മുട്ടേണ്ടി വരില്ല എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത കൂടി ഈ ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, പ്രാണവായു ഓരോ വ്യക്തിക്കും, ഏത് മനുഷ്യജീവനും, മനുഷ്യന് മാത്രമല്ല ജന്തുജാലങ്ങൾക്കുമൊക്കെ ആവശ്യമുള്ള പ്രാണവായുവിൻ്റെ ഒരു ദൗർലഭ്യം ഉണ്ടായിരുന്നു, അതും പരിഹരിക്കപ്പെടുന്നു എന്നുള്ള വാർത്തകൾ കൂടി ആണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ കോവിഡ് കാലം, ഈ കോവിഡിൻ്റെ ഈ രണ്ടാം വരവ് നിരവധിയായ ജീവനുകളാണ് എടുത്തത്. അതിനകത്ത് നിരവധി പ്രമുഖരുണ്ട്. പ്രമുഖരുടെയും സാധാരണക്കാരുടെയും ജീവനുകൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ടെന്നല്ല, അല്ലെങ്കിൽ നിരവധി പ്രമുഖരെയും കോവിഡ് എന്ന മഹാമാരി അപഹരിച്ച വാരമാണ് കഴിഞ്ഞ തവണ കടന്നുപോയത്. അത് പറയുമ്പോൾ കോവിഡ് മൂലം അല്ലെങ്കിൽ പോലും ഉള്ള ഒരു പ്രധാനപ്പെട്ട ചില വിയോഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടായി. അവയെക്കുറിച്ച് നമുക്ക് അത് രണ്ട് മൂന്ന് പേരുടെ കാര്യങ്ങളെങ്കിലും പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ മലയാളികളുടെയൊക്കെ പ്രിയപ്പെട്ട അമ്മ, ഗൗരി അമ്മ, KR ഗൗരി 102 വയസ്സിൽ കടന്നുപോയത് ഈ കഴിഞ്ഞ ആഴ്ചയാണ്. നമുക്കറിയാം വിട വാങ്ങിയത് ഒരു കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വല സമര നായികയാണ്. ആദ്യ കേരള മന്ത്രിസഭയിൽ 1957 തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ജീവിച്ചിരുന്ന ഏറ്റവും അവസാനത്തെ ആൾ കൂടി. അങ്ങനെ കാലായി ഇവനിയക്കുള്ളിൽ മറഞ്ഞ ആഴ്ചയാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ മന്ത്രി, മന്ത്രിസ്ഥാനത്ത് 6 തവണ KR ഗൗരിയമ്മ അവരോധിതയായിരുന്നു. 16 വർഷം മന്ത്രിസ്ഥാനത്ത് തുടർന്നു. 13 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു.
കേരള നിയമസഭ വരുന്നതിന് മുമ്പ് തന്നെ സംയോജിത കേരള സംസ്ഥാനം വരുന്നതിന് മുമ്പ് തിരുക്കൊച്ചി നിയമസഭയിലും അംഗമായിരുന്നു കെ ആർ ഗൗരി. വളരെ വിപ്ലവകരമായ ചില നിയമനിർമ്മാണങ്ങൾ ഗൗരി റവന്യൂ മന്ത്രിയായിരിക്കുമ്പോൾ ആദ്യ മന്ത്രിസഭയിൽ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയിലിരിക്കുന്ന സമയത്താണ് ഭൂപരിഷ്കരണ ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച മന്ത്രി, കേരള കർഷക സംഘത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ തിരക്കുകൾക്കിടയിലും സാഹിത്യരചനയിലും ഏർപ്പെട്ടിരുന്നു ഗൗരിയമ്മ. സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കൂടിയാണെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അതിശയം തോന്നും. കെ ആർ ഗൗരിയമ്മയുടെ വ്യത്യസ്ത ആയ മുഖങ്ങൾ അങ്ങനെയാണ്. 1919 ജനിച്ച കെ ആർ ഗൗരിയമ്മ 2021 വിട പറയുമ്പോൾ 102 വയസ്സ്. ഗൗരിയമ്മയുടെ വലിയൊരാഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, എനിക്ക് ആളുകളുടെ നടുക്ക് മരിക്കണം, കിടക്കരുത്. ആളുകൾ വരുമ്പോൾ ഒരുപാട് വഴക്കിടും, എന്നാലും വന്നില്ലെങ്കിൽ ദുഃഖമാണ് എന്ന് പറയുന്ന ഒരു നാളീകേര ഭാഗത്തിലുള്ള ഒരു സ്വഭാവം എന്ന് പറയും. പുറമേ പരിക്കൻ എന്ന് തോന്നുമ്പോൾ പോലും ഉള്ളിൽ സ്നേഹം, വാത്സല്യം, അതിൻ്റെയൊക്കെ മധുരിമ നിറച്ചിരുന്ന ആ ഒരു വ്യക്തി. തീർച്ചയായും കെ ആർ ഗൗരിയമ്മയുടെ വിയോഗം അകാലത്തിൽ എന്ന് പറയുന്നില്ല, എങ്കിൽ പോലും ഒരു നൂറ്റാണ്ട് എൻ്റെ ചരിത്ര നൂറ്റാണ്ട് മുഴുവനും ജീവിച്ച, നൂറ്റാണ്ടിനപ്പുറവും ജീവിച്ച മഹത് വ്യക്തി കെ ആർ ഗൗരിയമ്മയുടെ വിയോഗത്തിൽ റൈറ്റ് ന്യൂസ് കേരളയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ കെ ആർ ഗൗരിയമ്മയുടെ സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നൊക്കെ നമ്മൾ പറയേണ്ട, അക്കാദമി പുരസ്കാരം വരെ നേടി എന്ന് പറയുമ്പോൾ സാഹിത്യ രംഗത്ത് ഉള്ള വലിയൊരു നഷ്ടം, സാഹിത്യം മാത്രമല്ല ചലച്ചിത്ര മേഖലയിൽ കൂടിയുള്ള ഒരു വലിയൊരു നഷ്ടം കൂടി അതേ ദിവസം തന്നെ സംഭവിച്ചു. അത് നമ്മുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ വിയോഗം ആണ്. അത് അതേ ദിവസം തന്നെയാണ് ഉണ്ടായത്. അദ്ദേഹം എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല, തിരക്കഥാകൃത്തായിരുന്നു. ചലച്ചിത്രങ്ങളിൽ തിരക്കഥകൾ നിരവധിയായി രചിച്ചിട്ടുണ്ട്. സാഹിത്യകാരൻ, ചലച്ചിത്ര നടൻ, അങ്ങനെ നിരവധിയായ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മാടമ്പ് കുഞ്ഞുകുട്ടൻ, അദ്ദേഹം മടങ്ങിപ്പോയ വാരം. എഴുത്തിലും അഭിനയത്തിലും തനതായ വഴിയൊരുക്കിയ നോവലിസ്റ്റും തിരക്കഥാകൃത്തും നടനുമായ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഓർമ്മയായി. കോവിഡ് ബാധിച്ച് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആയിരുന്നു അന്ത്യം. 81 വയസ്സായിരുന്നു. 1941 ജനിച്ചു. 2080 വയസ്സ് പൂർത്തിയായി മാടമ്പ് കുഞ്ഞുകുട്ടൻ. സീരിയൽ നടനും ടെലിവിഷൻ അവതാരകനുമായിരുന്നു. അതോടൊപ്പം വളരെ പ്രസിദ്ധമായ മലയാളികളുടെ ഒരു നൊമ്പരമായ ഒരു ചലച്ചിത്രമാണ് ദേശാടനം. അതിൻ്റെ തിരക്കഥയിലൂടെയാണ് അദ്ദേഹം ഏറെ ശ്രദ്ധേയനായത്. കരുണ എന്ന ചലച്ചിത്രത്തിൻ്റെ തിരക്കഥയ്ക്ക് 2000 ഏറ്റവും മികച്ച തിരക്കഥാകൃത്തുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആളാണ്. അതോടൊപ്പം നിരവധിയായ നോവലുകൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റേതായിട്ട് ഉണ്ട് എന്ന് നമുക്ക് അറിയാം. അശ്വത്ഥമാവ്, ഭ്രഷ്ട്, അങ്ങനെ നിരവധിയായ ഗ്രന്ഥ നോവലുകൾ. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന് പറയുമ്പോൾ ഒരു അദ്ദേഹം നടൻ നായകനായിട്ട് പോലും അഭിനയിച്ച ചിത്രങ്ങൾ നമ്മൾ മലയാളികൾ കണ്ടതാണ്. അശ്വത്ഥമാവ്, അദ്ദേഹത്തിൻ്റെ തന്നെ അശ്വത്ഥമാവ് സിനിമയാക്കിയപ്പോൾ തിരക്കഥ എഴുതിയതും നായകനായതും മാടമ്പ് കുഞ്ഞുകുട്ടനായിരുന്നു. ദേശാടനം, പൈതൃകം, അഗ്നിസാക്ഷി, ചിത്രശലഭം, 6 തമ്പുരാൻ തുടങ്ങിയ സിനിമകൾ അഭിനയിച്ചു. അങ്ങനെ നിരവധിയായ മേഖലകളിൽ സാഹിത്യത്തിലും ചലച്ചിത്രത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച മാടമ്പ് കുഞ്ഞുകുട്ടനും തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞ ആഴ്ചയാണ്. അതോടൊപ്പം ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെ വേറെ മറ്റൊരു വലിയ വിയോഗമാണ് ഡെന്നിസ് ജോസഫിൻ്റേത്. തിരക്കഥാകൃത്ത് ആയ ഡെന്നിസ് ജോസഫിൻ്റെ കഥയുടെ നിറക്കൂട്ടൊഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ചരമ വാർത്ത അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മലയാള സിനിമയുടെ നിറക്കൂട്ടുകൾ മാറ്റിയെഴുതിയ ചലച്ചിത്രകാരൻ ഡെന്നിസ് ജോസഫ് അന്തരിച്ചു. ഹൃദയാഘാതമായിരുന്നു. കോട്ടയത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. 63 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. നിരവധിയായ ചിത്രങ്ങൾക്ക് മലയാളത്തിൽ ഒരുപക്ഷെ ഒരു നായക നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഡെന്നിസ് ജോസഫ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മുടെ പല മലയാളം ഇപ്പോൾ ആഘോഷിക്കുന്ന പല ചലച്ചിത്ര നടന്മാരും അവരുടെ സ്ഥാനം ഈ മേഖലയിൽ വെള്ളിത്തിരയിൽ ഉറപ്പിച്ചത്. ഡെന്നിസ് ജോസഫിൻ്റെ കഥാപാത്രങ്ങളായി അവർ രൂപാന്തരം പ്രാപിച്ചതിന് ശേഷമാണ് എന്നുകൂടി നമുക്ക് പറയേണ്ട. അവരുടെ ആരുടെയും പേരുകൾ നമ്മൾ ഇനിയിപ്പം വീണ്ടും പറയേണ്ട കാര്യമില്ല. മലയാളികൾ ഏറെ നെഞ്ചോട് ചേർക്കുന്ന നിരവധിയായ നടന്മാർ ഡെന്നിസ് ജോസഫിൻ്റെ കഥാപാത്രങ്ങളായിട്ട് പകർന്നാടിയതിൻ്റെ അവർ ആണ് അവർക്ക് ഇപ്പോൾ ആ സ്ഥാനങ്ങൾ മേഖല ഈ ചലച്ചിത്ര മേഖല അവർക്ക് സ്ഥാനങ്ങൾ ഉറപ്പിക്കാൻ കഴിഞ്ഞത് എന്നുകൂടി നമുക്ക് പറയേണ്ടതുണ്ട്.
അത് ചില ചിത്രങ്ങളിൽ നിറക്കൂട്ട്, രാജാവിൻ്റെ മകൻ, ന്യൂഡൽഹി, നായർ സാബ്, ആകാശദൂത്, സംഘം, കോട്ടയം കുഞ്ഞിച്ചൻ, അങ്ങനെ നിരവധിയായ സിനിമകൾ. അത് പലതും എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ കഥകൾ, കഥാപാത്രങ്ങൾ. ഡെനിസ് ജോസഫിൻ്റെ തീർച്ചയായും അകാലത്തിലുള്ളൊരു വിയോഗമാണ് എന്ന് പറയേണ്ടി വരുന്നു. നേരത്തെ ഗൗരിയമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച പോലെ മാടമ്പ് കുഞ്ഞുകുട്ടനും ഡെനിസ് ജോസഫിനും റൈറ്റ് ന്യൂസ് കേരളയുടെ ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി അർപ്പിക്കുകയാണ്. മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നല്ല വാർത്ത, ചീത്ത വാർത്ത, ഗുഡ് ന്യൂസ്, ബാഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ ഈ പേമാരിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, കോവിഡ് വാക്സിൻ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രകൃതിയുടെ ഭാഗത്തുനിന്ന് പോലും നമുക്ക് അനുകൂലമല്ലാത്തൊരു കാലമായിരുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ച കടന്നുപോയത്. ഒരു ഇപ്പോൾ വേനൽക്കാലമാണ്, ഇടവപ്പാതി വരാൻ സമയമാകുന്നേ ഉള്ളൂ. ഇടവം ഇന്ന് രണ്ടാം തീയതി ആയിട്ടേ ഉള്ളൂ. ഇടവപ്പാതി രണ്ടാഴ്ചയ്ക്കുള്ളിൽ മാത്രമേ കേരളത്തിൽ കാലവർഷം കടന്നു വരികയുള്ളൂ. ഇത്തവണ കുറച്ച് നേരത്തെ വരുന്നുണ്ട്, മെയ് 31-ന് ഒരു പക്ഷേ ജൂൺ 1-ന് കാലവർഷം കേരളത്തിൽ ആരംഭിക്കുമെന്നുള്ള വാർത്തകൾ കൂടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പമാണ് അപ്രതീക്ഷിതമായിട്ട് അറബിക്കടലിൽ രൂപം കൊണ്ട ടൗട്ടെ എന്ന ചുഴലിക്കാറ്റ് നമ്മുടെ കേരള തീരത്ത് വലിയ നാശമാണ് വിതച്ചത്. ഇപ്പോൾ ഒരു 2-3 ദിവസം ആയിട്ട് വലിയ നഷ്ടമാണ് കേരളത്തിലെമ്പാടും ഈ ചുഴലിക്കാറ്റ് വരുത്തി വെച്ചത് എന്ന് പറയാതെ വയ്യ. ഭാഗ്യവശാൽ ഇപ്പോൾ ഈ ചുഴലിക്കാറ്റിൻ്റെ ദിശ മാറി, ഇപ്പോൾ കൂടുതൽ വടക്കോട്ടേക്ക് സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ അത് ഗുജറാത്ത് തീരത്തിലേക്ക് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു, എത്താൻ പോകുന്നു എന്നുള്ള വാർത്തകൾ കൂടിയുണ്ട് കഴിഞ്ഞ ദിവസത്തെ മാധ്യമപത്രങ്ങളിൽ എന്ന് നമുക്ക് പറയാം. കേരളത്തിന് ഇപ്പോൾ തൽക്കാലം ആശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ മധ്യവേനൽ അവധി കാലമാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സമയമാണ്. സാധാരണ മേടമാസം കഴിഞ്ഞ് പീഠം ആയി എന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സമ്മർ വെക്കേഷൻ, മിഡ് സമ്മർ വെക്കേഷനുമാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഇത്ര വളരെ രൂക്ഷമായ രീതിയിലുള്ള മഴ പെയ്ത്ത് ഉണ്ടായത്. കേരളത്തിൽ വലിയ നാശമാണ് വിതച്ചത്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലാകുന്നൊരു സ്ഥിതി കൂടി നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏതാനും ദിവസങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ തരണം ചെയ്തത്. കഴിഞ്ഞ ആഴ്ച തന്നെയായിരുന്നു നമുക്കറിയാം 12 അന്താരാഷ്ട്ര നേഴ്സസ് ദിനമാണ്. 12 ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഉണ്ട്. ഏകദേശം 90 ഈ ആരോഗ്യ പ്രവർത്തകരോടൊപ്പമുള്ള നേഴ്സുമാർ, 90 പേർ നമ്മുടെ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി ഈ കോവിഡ് എന്ന മഹാമാരിയെ ചെറുക്കുന്നതിന് ഭാഗമായിട്ടുള്ള കോവിഡിനോടുള്ള പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. ഈ 90 നേഴ്സുമാർക്ക് അവരുടെ സേവനങ്ങളെ നമ്മൾ ഹൃദയത്തിലേറ്റുന്നു എന്ന് കൂടി പറയേണ്ടതുണ്ട്. അത് പറയുമ്പോഴാണ് ഈ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപനം പരിഗണിച്ചിട്ട് ICMR ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, രാജ്യം മുഴുവനും കുറച്ചു കാലത്തേക്ക് അടച്ചിടണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ICMR ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഉൾപ്പെടെ കോവിഡ് പോസിറ്റിവിറ്റി 10% കൂടുതലുള്ള രാജ്യത്തെ 533 ജില്ലകളിൽ ലോക്ക്ഡൗൺ 6 മുതൽ 8 വരെ നീട്ടണമെന്ന് കേന്ദ്ര സർക്കാരിന് ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നിർദ്ദേശം നൽകുകയുണ്ടായി. പോസിറ്റിവിറ്റി നിരക്ക് 5% കുറയാതെ ഈ ജില്ലകൾ തുറക്കരുതെന്നും കൗൺസിൽ ഡയറക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇതിപ്പോൾ ഒരു 30%, 25-30% ഇടയ്ക്കാണ് നമ്മുടെ ഇവിടെ കേരളത്തിലെ പോസിറ്റിവിറ്റി റേറ്റ്. അത് ഡൽഹിയിൽ 35% ആയിരുന്നു, 17% കുറഞ്ഞു. അവിടെ ലോക്ക്ഡൗൺ ആയിരുന്നു. ഇപ്പോൾ ഈ വീണ്ടും എന്ന് കരുതി ഡൽഹി ഉടൻ തുറന്നാൽ വീണ്ടും ദുരന്തമാകും ഫലം എന്നുകൂടി ICMR മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പോസിറ്റിവിറ്റി 10% കടന്ന ജില്ലകളുടെ കൂട്ടത്തിൽ കേരളം മുഴുവനുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളും പോസിറ്റിവിറ്റി നിരക്ക് 10%. അത് കുറച്ച് കൊണ്ടുവരുന്നത് വരെ ഈ നിയന്ത്രണങ്ങൾ തുടരണം എന്നാണ് നിർദ്ദേശം. കാര്യത്തിൽ കേന്ദ്രം ആണ് തീരുമാനിക്കേണ്ടത്. സംസ്ഥാനങ്ങൾക്കും അതിൽ പങ്കുണ്ട് തീർച്ചയായും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാലവർഷത്തിന് മുമ്പ് തന്നെ ഈ ടൗട്ടെ ചുഴലിക്കാറ്റ് വന്നു, അത് കടന്നുപോയി. എങ്കിലും അത് വിതച്ച ദുരന്തങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. കടൽക്ഷോഭം ഇപ്പോഴും തുടരുന്നു പലയിടത്തും എന്നുള്ള വാർത്തകൾ കൂടിയുണ്ട്. കാലവർഷം നേരത്തെ എത്തും എന്നുള്ള വാർത്ത കൂടി ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം. ഇനി നമുക്ക് വിദേശ വാർത്തകളിലേക്ക് പോയാൽ ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിലും
നമ്മുടെ പലസ്തീൻ, ഇസ്രായേലിലെ പലസ്തീൻ, ഇസ്രായേലിൽ പശ്ചിമേഷ്യയിൽ നമ്മുടെ അവിടുത്തെ അവിടെ നിന്നുള്ള വാർത്തകൾ ഒട്ടും ശുഭകരമല്ല. അവിടെ വലിയ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഗാസയിൽ ജെറുസലേമിൽ നിന്നുള്ള വാർത്തയാണിത്. അതിർത്തിയിൽ ജീവനുകൾക്ക് ഉറക്കമില്ല. രാത്രികൾ നൽകി ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ ശക്തമാകുന്നു. പലസ്തീനിയൻ സായുധ സംഘമായ ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗാസ മുനമ്പിന് നേരെ വെള്ളിയാഴ്ച ഇസ്രായേൽ പീരങ്കി പ്രയോഗിച്ചു. വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു ആക്രമണം. ഒട്ടേറെ തവണ വ്യോമാക്രമണം നടത്തി. അതോടൊപ്പം വലിയ പലായനം, കൂട്ട പലായനവും നടക്കുകയാണ് പലസ്തീനിൽ നിന്നും. വീടുകൾക്ക് മുകളിൽ ഷെല്ലുകൾ പതിക്കുകയാണ്. ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന മേഖലകളിൽ നിന്ന് പലസ്തീനികൾ കൂട്ടപലായനം തുടങ്ങി. വടക്കൻ ഗാസയിലെ യു എൻ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ അഭയം തേടി. അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ അവിടെ നിന്ന് വരുമ്പോൾ അതിൻ്റെ അനുരണനങ്ങൾ ഇങ്ങ് നമ്മുടെ കൊച്ചു കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്ന് അവിടെ ഇസ്രായേലിൽ ഉപജീവനത്തിൽ തേടിപ്പോയ ഒരു യുവതി, നമ്മുടെ പ്രിയങ്കരിയായ ഒരു സഹോദരി സൗമ്യ സന്തോഷ്, ഈ ആക്രമണത്തിൽ, പലസ്തീനിൽ നടക്കുന്ന ഈ സംഘർഷത്തിൽ ജീവൻ നഷ്ടമായി സൗമ്യയ്ക്ക് എന്നുള്ള വാർത്തകൾ കൂടി നമ്മൾ മലയാളികൾ വളരെ നൊമ്പരത്തോടെ ആ വാർത്തയും നമ്മൾ കേൾക്കുകയുണ്ടായി. സൗമ്യയുടെ മൃതശരീരം നാട്ടിൽ എത്തിച്ചു, ഡൽഹിയിൽ എത്തിച്ചു, അത് കഴിഞ്ഞ് കേരളത്തിലും എത്തിച്ചു എന്നുള്ള വാർത്തകളാണ് ഇന്നിപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇന്നിപ്പോൾ അന്ത്യ ചടങ്ങുകൾ അവിടെ നടക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് നാളത്തെ പത്രങ്ങളിൽ വരുന്ന വാർത്തകളുമായി നമുക്ക് അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ പരാമർശിക്കേണ്ടി വരും എന്ന് പറയാം. അതോടൊപ്പം ഈ കൂട്ടക്കുരുതി അവിടെ നടക്കുകയാണ്. പലസ്തീനിൽ നിരവധി പേര് കൊല്ലപ്പെടുകയാണ്. അധിനിവേശ ജെറുസലേം പ്രതിസന്ധി അതീവ രൂക്ഷമാക്കി. ഇസ്രായേൽ ഇന്നലെ ഗാസയിൽ നടത്തിയ നൂറുകണക്കിന് വ്യോമാക്രമണങ്ങളിൽ നിരവധിയായ ജീവനുകളാണ് പൊലിഞ്ഞത് എന്ന്, അതിപ്പോൾ പലസ്തീനികളുടെ ആയാലും ഇസ്രായേലികളുടെ ആയാലും അവിടെ വലിയ ഒരു ആശങ്കാജനകമായ സ്ഥിതിവിശേഷമാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഐക്യരാഷ്ട്രസഭയൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരം. അതോടൊപ്പം മറ്റൊരു വിദേശ വാർത്തയിലേക്ക് പോയാൽ, നമ്മൾ വീണ്ടും അടച്ചിട്ട് ഇന്ത്യയും കേരളവും ഒക്കെ അടച്ചിട്ട് നമ്മുടെ എല്ലാവരും വീട്ടകങ്ങളിൽ ഇരിക്കുമ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഒരു സന്തോഷ വർത്തമാനം എന്ന് പറയുന്നത്, മഹാമാരിക്കൊപ്പം ജീവിച്ച ഒരു കൊല്ലത്തിലേറെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന മാസ്കിനുള്ള ഇളവ് US കോവിഡ് പ്രതിരോധത്തിലെ സുപ്രധാന നാഴികക്കല്ലായാണ് അതിൽ ഇളവ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് അവിടുത്തെ ഇങ്ങനെയൊരു തീരുമാനം വന്നിരിക്കുന്നത് പ്രസിഡൻറ്റ് ജോ ബൈഡൻ്റെ തീരുമാനമാണ്. ആരോഗ്യവകുപ്പ് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. പ്രായപൂർത്തിയായ 60% പേർക്ക് വാക്സിൻ്റെ ഒരു ഡോസെങ്കിൽ നൽകാനായിട്ടുണ്ടെങ്കിൽ, വാക്സിൻ്റെ 1-2 ഡോസുകൾ എടുത്തവർ ഒക്കെ ഇനി മാസ്ക് നിർബന്ധമാക്കുന്നില്ല എന്നുള്ള തീരുമാനമാണിപ്പോൾ US എടുത്തിരിക്കുന്നതെന്നുള്ള വാർത്ത കൂടിയുണ്ട്. ഒരുപക്ഷെ നമുക്കും ആ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പകരുന്നൊരു വാർത്തയാണത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വന്നത്. മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ, നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം 2 May ഉണ്ടായി. 2 കഴിഞ്ഞിപ്പോൾ 14 ദിവസം കഴിഞ്ഞു. 2 എന്ന് പറഞ്ഞ 6 ആഴ്ചയായിരുന്നു, ഇന്ന് 16 ഞായറാഴ്ച. ഈ ഇപ്പോൾ കാവൽ മന്ത്രിസഭയാണ് കേരളത്തിൽ ഇപ്പോൾ ഭരണത്തിലുള്ളത്. ഈ വരുന്ന 20 കേരളത്തിലൊരു പുതിയ മന്ത്രിസഭ രൂപീകൃതമാകുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തുടർച്ച. 20 സത്യപ്രതിജ്ഞ നടക്കും തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എന്നുള്ള തീരുമാനം കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചു. അതിനുള്ള ഒരുക്കങ്ങളും നടക്കുകയാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട കോവിഡുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും സത്യപ്രതിജ്ഞ എന്നുള്ള തീരുമാനത്തിലാണിപ്പോൾ സർക്കാർ. ഇപ്പോൾ 2 പിന്നിട്ടു, പുതിയ മന്ത്രിസഭ രൂപീകരിക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് 4 നമുക്കറിയാം, തൊട്ടടുത്ത തമിഴ്നാട്ടിൽ, പോണ്ടിച്ചേരിയിൽ, അസാമിൽ, വെസ്റ്റ് ബംഗാളിൽ, അവിടെയൊക്കെ പുതിയ മന്ത്രിസഭകൾ രൂപീകൃതമായി. അവരെല്ലാം പുതിയ ഭരണ സംവിധാനത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഈ കഴിഞ്ഞ ആഴ്ച ഭരണമാറ്റം, അല്ല ഒരു ഭരണ തുടർച്ചയുടെ ഭാഗമായിട്ട് നേതൃമാറ്റം ഉണ്ടായത് അസാമിലാണ്. അസാമിലും പുതിയ മന്ത്രിസഭ വന്നു. അവിടെ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന BJP നേതാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ മന്ത്രിസഭ രൂപീകൃതമായി. 6 മുൻപ് കോൺഗ്രസ് വിട്ട് BJPയിലെത്തി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ മുഖമായി വളർന്ന ഹിമന്ത ബിശ്വ ശർമ്മ അസാം മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. തലസ്ഥാനമായ ഗുവാഹത്തിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്.
അപ്പോൾ ഇനിയും ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ മാത്രമാണ് ഇനിയും സത്യപ്രതിജ്ഞ നടക്കാൻ ഉള്ളത്. അതും ഇനി വരുന്ന 20-ാം തീയതി നടക്കുകയാണ്. അതോടൊപ്പം വലിയൊരു ആശങ്ക ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു നമ്മുടെ ശൂന്യാകാശത്തു നിന്നുള്ള ഒരു വാർത്ത. ചൈന ഈ കോവിഡും ചൈനയുടെ ഉൽപ്പന്നമാണെന്നുള്ള രീതിയിൽ ചൈനയൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂമിയിൽ ഇത്രയും നാശം വിതച്ച ചൈന ബഹിരാകാശത്തും നാശം ഉണ്ടാക്കുകയാണോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ചൈനയുടെ ഒരു ഉപഗ്രഹം അത് ഉപരിതലത്തിൽ കടന്നു വന്ന് അത് എവിടെ പതിക്കും എന്നുള്ള നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ അത് കത്തിപ്പോവുകയോ ചിന്നിച്ചിതറുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. ചൈനയുടെ ഒരു ആകാശ ഭീമൻ എന്ന് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിച്ചിരുന്ന മാധ്യമങ്ങൾ തീഗോളമായി അത് പക്ഷേ സമുദ്രത്തിൽ പതിച്ചു എന്നുള്ള ആശ്വാസകരമായ വാർത്തയും കഴിഞ്ഞ ആഴ്ചയാണ് ഉണ്ടായത്. കോവിഡിന് പിന്നാലെ ചൈനയുടെ റോക്കറ്റ് ഭീമനും മനുഷ്യരെ കൊല്ലുമോ എന്ന ഭീതി നീങ്ങി. ഭൂമിക്ക് മീതെ തീഗോളമായി കുതിച്ചു വന്ന് അത് ഇന്നലെ എന്ന് പറയുമ്പോൾ 9-ാം തീയതി ഇന്ത്യൻ സമയം രാവിലെ 10:24 മാലിദ്വീപിനടുത്ത് കടലിൽ വീണൊടുങ്ങി ആളപായമില്ല. അത് വലിയ ആശ്വാസകരമായ വാർത്തയാണ്. അതോടൊപ്പം നിരവധിയായ ഇത് ഇപ്പോൾ നമുക്ക് ആശ്വസിക്കാം, പക്ഷേ നിരവധിയായ ഇങ്ങനെയുള്ള ബഹിരാകാശ അപകടങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഭൂമിയിൽ നിന്ന് തൊടുത്തുവിട്ട പേടകങ്ങളുടെ റോക്കറ്റുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ പതിച്ച് നാശമുണ്ടായ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇക്കാര്യത്തിൽ ഏറെ ആശങ്കപ്പെട്ടത്. മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചികിത്സാ നിരക്ക് കുറച്ചു. നേരത്തെ പറഞ്ഞ പോലെ കോവിഡിൻ്റെ സ്വകാര്യ ആശുപത്രികൾ നിർത്താനുള്ള നിയമനിർമ്മാണം ഉണ്ടായി. അത് വീണ്ടും മറ്റ് പത്രങ്ങളിൽ വീണ്ടും അത് വലിയ പ്രാധാന്യത്തോടെ വന്നിരിക്കുകയാണ്. അതോടൊപ്പം വാക്സിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. പുതിയ ആശ്വാസം ഉണ്ടാകുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. നമ്മുടെ റഷ്യയിൽ നിർമ്മിച്ച് അവിടെ നമ്മൾ ഇറക്കുമതി ചെയ്ത സ്പുട്നിക് എന്ന വാക്സിൻ കൂടി ഇപ്പോൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ കോവിഷീൽഡ്, കോവാക്സിൻ മുതലായ വാക്സിനുകളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രയോഗിക്കപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്നുള്ള സ്പുട്നിക് എന്ന മരുന്ന്, റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്പുട്നിക് കോവിഡ് വാക്സിൻ്റെ ആദ്യ ഡോസ് ഇന്ത്യയിലെത്തി. ഹൈദരാബാദിൽ അത് ആദ്യമായി പ്രയോഗിച്ചു. അതിനിപ്പോൾ വിലയും നിശ്ചയിച്ചിട്ടുണ്ട്. 995 രൂപയാണ് കോവിഡ് സ്പുട്നിക് ഡോസിന്. ഒരു ഡോസിന് ഒറ്റ ഡോസ് മതിയാകും, രണ്ട് ഡോസിൻ്റെ ആവശ്യമില്ല എന്നുള്ള വാർത്ത കൂടി ഉണ്ട്. അതോടൊപ്പം വാക്സിനുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളോ, ഒന്നാമത്തെ ഡോസ് എടുത്തതിന് ശേഷം രണ്ടാമത്തെ ആ ഇടവേള എത്രത്തോളം ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. അതിപ്പോൾ നീങ്ങുകയാണ്. കോവിഷീൽഡ് വാക്സിൻ ഡോസുകളുടെ ഇടവേള 12 മുതൽ 16 ആഴ്ച വരെയായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലും ഒന്നാം ഡോസ് എടുത്തവർക്ക് ഇനിയിപ്പോൾ രണ്ടാം ഡോസ് വൈകുന്നു എന്നുള്ള കാര്യത്തിൽ ആശങ്ക വേണ്ട എന്നുള്ള വാർത്തകളാണ് അതിൽ നിന്ന് നമുക്ക്, അതാണ് നമ്മളതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞു. നമുക്ക് കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തുകയാണ്. ഒരു പക്ഷേ 31 എത്തും. 1 ജൂണ് നമുക്കറിയാം എല്ലാ വർഷവും വിദ്യാലയങ്ങൾ തുറക്കുന്ന ജൂണിലെ ആദ്യത്തെ ദിവസം ആണ് കുട്ടികളെ പുതിയ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ പോകുന്ന, പുത്തൻ കുടയും പുത്തൻ ബാഗും ഒക്കെ ആയിട്ട് പോകുന്ന കുട്ടികളെ നനയ്ക്കുന്ന കാലവർഷം. ഇത്തവണ ഏതായാലും കുട്ടികൾ ഈ അധ്യയന വർഷാരംഭത്തിൽ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അക്കാര്യത്തിലും ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള വാർത്തകൾ കൂടിയുണ്ട്. ഒരു പക്ഷേ ഈ വരുന്ന അധ്യയന വർഷത്തിലും ആദ്യത്തെ ടേമിലെങ്കിലും വീട്ടകങ്ങളിൽ ഇരുന്ന് തന്നെ ഓൺലൈൻ സ്റ്റഡീസ് ആയിരിക്കും, കുട്ടികളുടെ പഠനമായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാകുക എന്നുള്ള വാർത്തകൾ കൂടിയുണ്ട്. അതോടൊപ്പം ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്ന CBSEയുടെ 12-ാം ക്ലാസ് പരീക്ഷയുടെ അത് പൂർണ്ണമായി നടന്നിരുന്നില്ല. അത് ഇനിയും നടക്കാനിരിക്കുന്ന പരീക്ഷകൾ നടത്തണോ വേണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഇപ്പോൾ അതിനെക്കുറിച്ചൊരു തീരുമാനം ആയിട്ടില്ല. 12-ാം ക്ലാസ് പരീക്ഷയെ റദ്ദാക്കിയേക്കും എന്നുള്ള വാർത്ത കൂടിയുണ്ട്. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയും റദ്ദാക്കുമെന്ന സൂചന. 2 ആഴ്ചക്കുള്ളിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. അതാണ് അപ്പോൾ കാലവർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. കേരളത്തിൽ കൃത്യമായി കാലവർഷം ഇത്തവണ നേരത്തെ ഉണ്ട്, കൃത്യസമയത്ത് തന്നെ ഉണ്ടാവുകയാണ് എന്നാണ് വാർത്ത. ഇനിയിപ്പോൾ കായിക രംഗത്തേക്ക് പോയാൽ യൂറോപ്യൻ ഫുട്ബോൾ സീസൺ അവിടെ പുരോഗമിക്കുകയാണ്. അത് അവിടെ ക്ലബ് സോക്കർ ടൂർണമെൻറ്റുകൾ നടക്കുന്നു. ജപ്പാൻ ഒളിമ്പിക്സിൽ ടോക്കിയോ ഒളിമ്പിക്സുമായി ഈ വർഷം കഴിഞ്ഞ വർഷം നടക്കേണ്ടിയിരുന്ന നീട്ടിവെച്ച ഒളിമ്പിക്സ് ഈ വർഷവും നടക്കുമോ എന്നുള്ള കാര്യത്തിലുള്ള അനിശ്ചിതത്വം തുടരുന്നു എന്നുള്ള വാർത്തകൾ കൂടിയുണ്ട്.
അതോടൊപ്പം നമ്മുടെ നിർത്തിവെച്ചിരുന്ന ഐ പി എൽ ഇനിയും എവിടെ എപ്പോൾ പൂർണ്ണമാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ വേൾഡ് ക്രിക്കറ്റ് സീരീസ് ഫൈനലിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് ഈ മാസം അവസാനം എന്നുള്ള വാർത്തകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചതാണ്. അതാണ് കായിക രംഗത്തു നിന്നുള്ള വാർത്തകൾ. ഇപ്പോൾ ഏകദേശം സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ പ്രധാന പത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമായിരുന്നു ഇത്. വാർത്താഭാരം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മെയ് 9-ാം തീയതി മുതൽ മെയ് 15 വരെ ഒരു കാര്യം അതിനിടയ്ക്ക് വിട്ടുപോയി. മെയ് 13-ന് ഈ കഴിഞ്ഞ ആഴ്ച 6 ദിവസമേ പത്രങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, 7 ദിവസം പത്രം ഉണ്ടായില്ല. മറ്റൊന്നും കൊണ്ടല്ല അത്, മറ്റൊന്നുമല്ല അതിന് കാരണം, മെയ് 13-ന് നമ്മുടെ ചെറിയ പെരുന്നാളായിരുന്നു. നമ്മുടെ കേരളത്തിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് മെയ് 13-നാണ്. അപ്പോൾ അതിന് തൊട്ടടുത്ത ദിവസം പത്രം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം ഒരു 30 വർഷം പൂർണ്ണമായും ഒരു മാസക്കാലം മുഴുവനും നീണ്ടു നിന്ന 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം മനസ്സും ശരീരവും ശുദ്ധി ചെയ്ത് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. 13-ാം തീയതി സാധാരണഗതിയിൽ പുത്തൻ ഉടുപ്പ് ധരിച്ചും കയ്യിൽ മൈലാഞ്ചിയിട്ടും കൂട്ടമായി ചെറിയ പെരുന്നാൾ ആഘോഷിക്കാറുണ്ട്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി വീടുകളിൽ തന്നെയായിരുന്നു ആഘോഷം. 30 നാൾ പൂർത്തിയാക്കിയ ഈ തവണ എന്നുള്ള സവിശേഷത കൂടിയുണ്ട്. റംസാൻ മാസത്തിൻ്റെ 30 ദിവസവും വ്രതാനുഷ്ഠാനങ്ങളോടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു വിശ്വാസികൾക്ക് എന്നുള്ള ആ ഒരു സന്തോഷ വർത്തമാനം. അതോടെ ആ സന്തോഷ വർത്തമാനം പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ വാർത്താഭാരം പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. മാന്യ പ്രേക്ഷകർക്ക് ഒരു ഈ പുതിയൊരാഴ്ച തുടങ്ങുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തേക്കാളും ഒന്നുകൂടെ സന്തോഷകരമായിരിക്കട്ടെ ഈ ആഴ്ച എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അജിത്ത് ഇപ്പോൾ വിടവാങ്ങുന്നു. മാന്യ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.